കുറേ കൂടി അവനവനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു കളി പരിശീലിച്ചെന്നല്ല. പ്രായോഗികമായിട്ടാണ് നിങ്ങൾ നിങ്ങളഹത്തെ നേരിടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബിലീവ് ഇൻ ഫൊഗീനസ്. എല്ലാത്തരം കുമ്പസാരങ്ങളും ഈ അഹത്തെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുവരണത്തിലേക്ക് സ്നേഹവന്ദനം. ചെറിയ പ്രായത്തിൽ ഒരു റിട്രീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയിലുണ്ട്. എന്നാലും അതിന് കുറച്ചുകൂടി മുഴക്കം ലഭിക്കുന്നത് നമ്മുടെ ഒരു മധ്യവയസ്സിലാണ്. ബ്ലാക്ക് ബോർഡിൽ രണ്ടക്ഷരങ്ങൾ എസ്സും എന്നും വരച്ചിട്ട് അതിനടു കയ്യുന്ന ഒരു വാക്ക് ഒരക്ഷരം എഴുതി, സിൻ. നമ്മളേറ്റവും ഭയപ്പെടുത്തുകയും നമ്മുടെ ആനന്ദം കെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വാക്കാണ് അത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആയി തുടച്ചു കളഞ്ഞു. ചെറിയൊരു സംഭാഷണപദമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു വട്ടം വരച്ചു, ഒരു സീറോ വരച്ചു. പെട്ടെന്ന് ഈ സിൻ സണ്ണായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞ അവസാനിച്ച് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഐ എന്ന് പറയുന്നൊരു വാക്ക്, ഒരു പദം വരുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യത്തിൻ്റെ പേരാണ് സിൻ. അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുമ്പോൾ, അത് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ കഴിയുമ്പോൾ, ആ ശൂന്യതയിൽ നിന്നുണ്ടാകുന്ന വാക്കിൻ്റെ പേരാണ് സൺ. ആ പ്രായത്തിന് നിരക്കുന്ന രീതിയിൽ അത് പിടുത്തം കിട്ടിയെങ്കിലും അതിൻ്റെ പ്രതിധ്വനികൾ എത്ര അഗാധമാണ്. സിൻ, ഞാനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സൺ, നമ്മളൊക്കെ കാംക്ഷിക്കുന്ന യേശുവിനെപ്പോലെ നമ്മൾ വിളിക്കുന്നത് ആ വാക്കിലാണ്. പുത്രൻ, മകൻ, മകനായിരിക്കുക എന്നുള്ളത്, മകളായിരിക്കുക എന്നുള്ളത് നമ്മുടെ സങ്കല്പം. ഇങ്ങനായി അലിഞ്ഞു പോകുന്ന, മെർജ് ചെയ്തു പോകുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് സൺഷിപ്പ്. നമ്മളെപ്പോഴും ഹുങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ യേശുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ച ചില വ്യക്തികളെക്കുറിച്ച്. പത്രോസിൻ ഉപേക്ഷിച്ച വഞ്ചിയും വലയുടെയും കഥ നമ്മൾ പറയുന്നു. മാത്യു ഉപേക്ഷിച്ച ചുങ്കപ്പുരയുടെ കഥ പറയുന്നു. ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ നാമത്തെ പ്രതി ഞങ്ങൾ ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചു. അത് കുറച്ചുകൂടി ഒരു ഹയർ ഡിഗ്രിയിലാണ്. കൂട്ടത്തിലൊരാൾ പറയുന്നുണ്ട് വയലുകൾ വേണ്ടെന്ന് വെച്ചു. സക്കവൂസിൻ തൻ്റെ സമ്പത്ത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ യേശു സാധനയിൽ, യേശു സഞ്ചാരത്തിൽ മനുഷ്യർ അവർ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളും പലപ്പോഴും അൾട്ടിമേറ്റായിട്ട് പറയുന്നത് പോലും അതാണ്. ഇതൊക്കെ നിങ്ങളുടെ പൊക്കണത്തിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അതിൽ തന്നെ ശരിയോ തെറ്റാണെന്നുള്ള ആശങ്ക പോലുമുണ്ട്. ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കണക്ക് തന്നെയാണ് യേശു അത് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇത് പുറത്ത് നടക്കുന്ന ഒരു കൈമാറ്റത്തിൻ്റെ കഥയാണ്. നിങ്ങളുടെ ഒരു ആന്തരിക മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക, നിങ്ങളെ തന്നെ കളയുക എന്ന് പറയുന്ന ഒരു യേശു മൊഴി അത്ര ഗൗരവത്തിൽ നമ്മളെടുത്തിട്ടില്ല. അതൊരു ഏറ്റവും വലിയൊരു കണ്ടീഷനായിട്ടാണ് അവിടെ സുവിശേഷത്തിൽ വെച്ച് നീട്ടുന്നത്. ഇങ്ങനെ നിങ്ങളാരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ നിന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് വരിക എന്ന് പറയുക. കൈവശമുള്ള കാര്യങ്ങളോ വളച്ചു കെട്ടിയ ഭൂവിടങ്ങളോ വേണ്ടെന്ന് വെച്ച വിജയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ചില സന്തോഷത്തിൻ്റെ മേഖലകളോ ഇതൊന്നുമല്ല പറയുന്നത്. ഡ്രോപ്പ് യുവർ സെൽഫ് ആൻഡ് ഫോളോ മീ. യവനവനത്തിന് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന വളരെ വിഷമം പിടിച്ച, വളരെ അഗാധമായ ഒരു കളിയിലാണ് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആരംഭിക്കുന്നത്. വടക്കേന്ത്യയിൽ ഒരു ക്ഷേത്രത്തിന് പുറത്തായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ചെരുപ്പുകളല്ല ഉപേക്ഷിക്കേണ്ടത്, അഹത്തെ ഉപേക്ഷിച്ചിട്ട് അകത്തേക്ക് വരിക. ചെരുപ്പുകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമാണ്, പക്ഷേ അഹത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ കരുതുന്ന വിധത്തിൽ വളരെ വളരെയേറെ സാധന ആവശ്യമുള്ള
ഒരു മേഖലയാണ്. എളുപ്പമല്ലത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒന്നിതാണ്, ഈ അഹന്തയല്ല ഈ അഹം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ പ്രൈഡിനെയാണ് ഈ അഹമായിട്ട് തിരിത്തിരിക്കുന്നതല്ല. പൊതുവെ നമ്മുടെ കാലത്ത് മനുഷ്യർ കുറേ കൂടി എമ്പതിയുള്ള മനുഷ്യ, കുറേ കൂടി ഹമ്പിളായ മനുഷ്യ, അവരെ വളരെയേറെ നന്നായിട്ടാണ് മനുഷ്യരോട് പെരുമാറുന്നത്. ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള ആ ധാർഷ്ട്യം പുലർത്തുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. പുതിയ കാലത്തിൻ്റെ ഒരു പ്രായോഗികമെന്ന് വിശേഷിപ്പിക്കാത്ത സ്ട്രാറ്റജി പോലും വിനയം. എല്ലാവരും കുറേ കൂടി അഭിനയത്തിലാണ് കുറച്ചുകൂടി തങ്ങളെക്കാൾ ലോ പ്രൊഫൈൽ ഉണ്ടെന്ന് കരുതുന്ന മനുഷ്യരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതവരുടെയൊക്കെ ഒരു ബെനവളൻസിൻ്റെ ഭാഗമാവാം, കുറച്ചൊരു ബുദ്ധിയുടെ ഭാഗമാവാം, നമുക്കറിയില്ല. അതിനെ വിധിക്കാനായിട്ട് നമ്മളാളല്ല. പക്ഷേ വളരെ ശക്തമായ അഹമുണ്ട്. ഈ പറഞ്ഞ അഹന്തയുടെ സാന്നിധ്യമില്ലാതിരിക്കുമ്പോഴും അഹം ശക്തമാണ്. എന്താണ് ഈ അഹമെന്ന് പറയുന്നത്? എന്തിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ ഉലഞ്ഞു പോയത്, എന്തിനെ പ്രശംസിച്ചപ്പോഴാണോ നിങ്ങളിതിനെ വളരെ സന്തുഷ്ടനായത്, എന്തിന് പരിക്കേറ്റപ്പോഴാണോ നിങ്ങൾ ക്ഷുഭിതനായത്, അതിനെ വിളിക്കുന്ന വാക്കാണ് അഹം. ഏതോ ഒരു കാര്യത്തിൽ തൊടുമ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ അതിനെ പാറ്റ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് തർക്കത്തിലാകുമ്പോഴായിരിക്കാം. നിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഡെമല്ലോയുടെ പുസ്തകത്തിന് വായിച്ച കഥ തന്നെ. മരണത്തെ തോൽപ്പിക്കാനായിട്ട് ശില്പി തന്നെ കണക്കൊരു 11 പേരെ വേറെ സൃഷ്ടിക്കുക, അങ്ങനെ ഒരേപോലെ ഇരിക്കുന്ന 11 പേര്, അങ്ങനെ അതൊക്കെ കൂടി ഇപ്പോൾ 12 പേര്. ഈ വാക്സ് മ്യൂസിയത്തിലൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് അത്രയും പെർഫെക്റ്റായിട്ടാണ്. മരണം അടുത്തൊന്ന് നോക്കുമ്പോൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഒരു ഹോളിനകത്ത് ഇങ്ങനെ 12 പേരിങ്ങനെ ഒരേപോലെ നിൽക്കുക, ഇവരേതാണ് ശില്പി, ഏതാ ശില്പം എന്നുള്ള വലിയ ആശയക്കുഴപ്പത്തിലായി മരണം. ശില്പം അബദ്ധത്തിലെങ്ങാനും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ശില്പിയാണെന്ന് ഓർത്തിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പുകലെന്ന് വെറുതെ ഓർത്താൽ മതി, പിന്നെ മരണം ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ട് മരണം നന്നായിട്ടൊരു കാര്യം ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുക. ഒരു തമാശ പറഞ്ഞു നോക്കുന്നു, ഈ 12 പേരും ചിരിക്കുന്നില്ല. ഒരു ദുഃഖം പറയാൻ നോക്കുന്നു, ഈ 12 പേരിനും കണ്ണിമകൾ നനയുന്നില്ല. ഒരു തൂവലെടുത്തിട്ട് ഈ 12 പേരുടെ മൂക്കിൻ്റെ താഴെ കൂടി ഓടിച്ചിട്ട് ഈ 12 പേര് തുമ്മുന്നുമില്ല. അങ്ങനെ തോറ്റ് തുന്നമ്പാടി പോകുമ്പോൾ മരണം തന്നോട് തന്നെ പറയുന്നത്, ശില്പി കേട്ടു, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കേൾക്കാതെ ഉണ്ടായിരിക്കുമോ? ശില്പി ചോദിച്ചു, ചേട്ടാ എന്തിൻ്റെ കുറവാ, പിടിച്ചോണ്ട് പോയി. അത്രയും നേരമേ നമുക്കിങ്ങനെ നമ്മളിൽ തന്നെ ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്ത പണിക്ക് കുറവ്. അപ്പം അത് പറഞ്ഞിട്ടാണ് ഡിമെല്ലോ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നത്, എന്തിനെ തൊട്ടപ്പോഴാണ് നിങ്ങൾ പുറത്തു വരുന്നത്, അതാണ് നിങ്ങളുടെ അഹം. അപ്പം അത്രയും പ്രഷ്യസ് എന്ന് കണക്കാക്കുന്ന ഒരു കാര്യത്തെ വിട്ടുകളയുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കണക്ക് തന്നെ ഏതാണ്ട് അസാധ്യമാണ്. മറ്റു പലതും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റും. എത്രയോ പേര് എത്രയോ കാലങ്ങളായിട്ട് ഉപേക്ഷിക്കുന്നുണ്ട്. യുവർ പെരേനിയൽ സ്ട്രഗിൾസ് വിത്ത് യുവർ ഈഗോ. അവനവൻ്റെ അഹത്തോടാണ് നിങ്ങൾ നിത്യകാല പോരാട്ടങ്ങളൊക്കെ. അതിനകത്താണ് നമ്മൾ വിഷമിച്ചു പോകുന്നതും തകർന്നു പോകുന്നതും നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നതും. നമ്മൾ പരിമിതിയുള്ള മനുഷ്യരായിട്ട് മാറുകയും നമ്മൾ കരുണയില്ലാത്ത മനുഷ്യരായിട്ട് മാറുകയും ക്ഷുഭിതരായി രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന അതിനകത്ത് അത് അഡ്രസ്സ് ചെയ്യേണ്ട, ഡീല് ചെയ്യേണ്ട ഒരു കടമ്പയായിട്ട് നമ്മൾ ഈ അഹത്തെ എടുത്തിട്ടില്ല. അവനവൻ കടമ്പ എന്നൊക്കെ ഒരു ഫ്രേസ് കാവാലത്തിൻ്റെതായിട്ട് നമ്മുടെ ഭാഷയിലുണ്ട്. ഈ അവനവൻ കടമ്പയിൽ തട്ടിയാണ് ഓരോരുത്തരും വീണുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും ചോരപ്പെടുന്നത്. അപ്പോൾ കുറേ കൂടി അവനവനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു കളി പരിശീലിച്ചെന്നല്ല. പ്രണയത്തെക്കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, ഈ അവനവനില്ലാത്ത ഒരു കളിയാണ്. അതിനകത്ത് രണ്ട് പേരില്ലെന്ന് നമുക്കറിയാം. കുറേ കഴിയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. മറ്റൊരാൾ വെറുതെ ഒരു പാത്രം മാത്രമായിട്ട് വേറൊരാൾ രൂപപ്പെടുകയാണ്. ഉള്ളു നിറയെ മറ്റേയാളാണ് എന്ന് പറയുന്ന കണക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും ഈ അഹത്തെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അപകടം പിടിച്ച, എന്നാൽ ലോങ് റണ്ണില്ല, ദ എൻഡ് ഓഫ് ദി ഡേ ഈ സമാധാനം തരുന്നൊരു കളിയുടെ പേരാണ്. ആ കളിയിൽ ഏർപ്പെടാനുള്ള ധൈര്യമുണ്ടോ ഇല്ലയെന്നുള്ള ആ പ്രശ്നം. ഈഗോയൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മനുഷ്യരിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, എഡ്ജിങ് ഗോഡ് ഔട്ട്. ഈ ദൈവത്തെ ഇങ്ങനെ തള്ളിമാറ്റുകയോ തെന്നിച്ചു കളയുകയോ കട്ട് ഓഫ് ചെയ്യുകയോ വിളിക്കുന്ന വാക്കാണ് ഈഗോ എന്ന് പറയുക.
എങ്ങനെയാണ് അവനവൻ്റെ ഈ അഹത്തെ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതിനകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം യേശുവിൻ്റെ ജ്ഞാനസ്ഥാനം തന്നെ. കാരണം യേശു ആകപ്പാടെ പുലർത്തുന്ന, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് നമുക്ക് പുലർത്താവുന്ന, നമ്മളുമായിട്ട് ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു പദം എന്ന് പറയുന്ന പാപം മാത്രം. പൗലോസ് പറയുന്നുണ്ടല്ലോ, പാപം ഒഴുകി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സമനായിരുന്നു. കാരണം അത് ഇങ്ങനെ യേശുവായിട്ട് ചേരുമ്പടി ചേരാത്തൊരു വാക്കാണ് ഈ പാപം എന്ന് പറയുന്നത്. അവൻ്റെ ഏറ്റവും വലിയ ധൈര്യം അതാ, നിങ്ങൾ ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാനാവും. ഇങ്ങനെ നൈർമല്യ ഇങ്ങനെ ആൾരൂപം പ്രാപിച്ചതിൻ്റെ പേരാണ് യേശു. എന്നിട്ടും യേശു ജ്ഞാനസ്ഥാന വിധേയപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തായിരുന്നു യോഹന്നാൻ കൊടുത്ത ജ്ഞാനസ്ഥാനം? യോഹന്നാൻ്റെ ആ ജ്ഞാനസ്ഥാനം എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ജൂസിന് ജ്ഞാനസ്ഥാനമില്ല. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് തങ്ങളൊരു വിശ്വാസത്തെയോ ആ മതത്തെയോ ആചാരത്തെയോ ഒക്കെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും അതിലേക്ക് മടങ്ങി വരുന്ന മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരുന്നൊരു റിച്വലായിരുന്നു ഈ പറഞ്ഞ സ്ഥാനം എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ആ വാക്കത്ര ഭംഗിയുള്ളതല്ല, എന്നാൽ പോലെ ഈ പരസ്യപാപികൾക്ക് വേണ്ടി, ഈ പബ്ലിക് സിന്നേഴ്സിന് വേണ്ടി കരുതി വച്ചിരുന്ന ഒരു പദമായിരുന്നു ഈ പറഞ്ഞ ജ്ഞാനസ്ഥാനം. അപ്പം അത്തരമൊരു അനുതാപം എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ജോൺ ഈ ജ്ഞാനസ്ഥാനത്തിൻ്റെ ഒരു കാര്യമൊക്കെ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ആവശ്യമുണ്ട്, എല്ലാവർക്കും ഒരു മടക്കയാത്ര ആവശ്യമുണ്ട്, എല്ലാവർക്കും ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ ഈ സ്വയം പാപികളെന്ന് കണ്ടെത്തിയ മനുഷ്യരുടെ ഒരു നിരയായിരുന്നു അവനെക്കാത്ത് ഈ ജോർദാനിൽ ഈ പുഴയോരത്ത് നിൽക്കുന്നത്. ആ കൂട്ടത്തിലാണ് യേശു തന്നെ തന്നെ കൊണ്ടുപോയി നിർത്തുന്നത്. വളരെ പെട്ടെന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞു ജോൺ, കാരണം ചെറിയ നാടാണ്, കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധു കൂടിയാണ്. പിന്നെ ഇവർക്ക് മീതിയായിട്ട് ഇങ്ങനെ അരുവിടെ കാറ്റ് വീശുന്നുണ്ട്. വളരെ പ്രത്യേകതയുള്ള ഈ ചെറുപ്പക്കാരനെ കണ്ടെത്തിയിട്ട് പാപികൾക്ക് വേണ്ടി, വിശേഷിച്ചും പരസ്യപാപികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരുന്ന ഈ അനുഷ്ഠാന കുളിയിൽ ഒരാളിങ്ങനെ ഊഴം കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ജോൺ വിളിച്ചു പറയുന്നുണ്ട്, നീയോ, ഞാൻ നിന്നിൽ നിന്നാണ് സ്ഥാനം സ്വീകരിക്കുന്നത്, എന്നിൽ നിന്നല്ല. യേശു പറഞ്ഞു, ഇപ്പോൾ എഴുതപ്പെട്ടതുപോലെയൊക്കെ സംഭവിക്കട്ടെ, എല്ലാ നീതിയും പൂർത്തിയാക്കുക എത്ര ഉചിതമാണ്. എന്നിട്ട് ജോണിൻ്റെ കയ്യിൽ നിന്ന് ഒരിറ്റ് വെള്ളം ശിരസിലിറ്റ് വീഴ്ത്തി പുഴയിൽ മുങ്ങി നിവരുമ്പോഴേക്കും യേശു ഉപേക്ഷിച്ച് കളഞ്ഞത് ഈ പൗലോസൊക്കെ പറയുന്ന കണക്ക് നമ്മളുമായിട്ട് തീരെ പൊരുത്തപ്പെടാത്ത, എല്ലാ അർത്ഥത്തിലും യേശുവിൻ്റെ മാത്രമെന്ന് കരുതാവുന്ന ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെ പാപമെന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തനിക്കും ആവശ്യമുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഒരു ആക്ട് ഓഫ് ഹ്യൂമിലിറ്റിക്കകത്ത്, ആ ഒരു ആക്ട് ഓഫ് റിപ്പൻ്റൻസിനകത്ത് ആ പുഴയിൽ ഒഴുകിപ്പോകുന്നത് ഇങ്ങനെ യേശുവിലുമായിട്ട് കരുതാവുന്ന ഏറ്റവും വലിയ ബലമാണ്. അതിനുശേഷം ഞാൻ ആകാശം പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈ ഐ എന്ന് പറയുന്നത് പുഴയിൽ ഒഴുകിപ്പോകുമ്പോഴേക്കും അശൂന്യമായ ഇടത്ത് സൺഷിപ്പുണ്ടാവുകയാണ്. അതാണ് നമ്മൾ ആരംഭത്തിൽ പറഞ്ഞ ആ ഒരു കുഞ്ഞു വാക്ക് ഉള്ളിൽ കടന്നിട്ട് കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു വ്യത്യാസം അതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പത്തിൽ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കാലത്തിൽ നമ്മളെ സഹായിക്കുന്നത്. അതിനുശേഷം ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും നമ്മളെ സ്വാധീനിക്കുകയോ അത്രയും പ്രകാശം പരത്തുകയോ ചെയ്യുന്നില്ല. അത്ര നന്നായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഐ എന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ പുഴയിൽ ഒഴുകിപ്പോകുമ്പോൾ ആ ശൂന്യതയിലേക്ക് ആ സൺഷിപ്പ് ഉണ്ടാവുകയാണ്. മൈ ബിലവഡ്, മൈ സൺ. ആ ധൈര്യത്തിലും ആനന്ദത്തിലുമാണ് യേശുവിൻ്റെ ശിഷ്ടകാലത്തുള്ള ജീവിതം മുഴുവൻ. അവനവൻ്റെ അഹന്തയെ, അഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, എങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒത്തിരി ആർട്ടിക്കിൾസൊക്കെ നമുക്ക്, പുസ്തകങ്ങളൊക്കെ നമുക്ക് സുലഭമാണ്. അതിനകത്തുനിന്ന് അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ളൊരു ആർട്ടിക്കിളിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് വളരെ വേഗത്തിൽ പറഞ്ഞ്, ആ സ്വയം ശൂന്യമാക്കുന്നവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഈ കൊച്ചുവർത്താൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഒന്നിങ്ങനെ കുറേ കൂടി ക്ഷമിച്ചു തുടങ്ങുക, കാരണം അതിനകത്താണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ ക്ഷമിക്കത്തില്ല, അല്ലെങ്കിൽ അത് മകനെന്ന നിലയിൽ എനിക്ക് താങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അപ്പനെന്ന നിലയിൽ എനിക്ക് അവളുടെ ആ ബിഹേവിയർ താങ്ങാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ ചങ്ങാതി എന്ന നിലയിൽ അയാളുടെ ചതി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ മല, കുറുകെ കടക്കാനാവാത്ത മലയുടെ പേരാണ് വൈരം. അതിന് തുല്യമായൊരു മലയില്ല. ആ മലയ്ക്ക് മീതെ നിങ്ങൾക്ക് കുറുകെ നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെത്തി ചെല്ലാൻ പോകുന്ന ആ താഴ്വാരങ്ങളുണ്ട്, പച്ചയുണ്ട്, നിറയെ തളിർപ്പുകളുള്ള താഴ്വരകളുണ്ട്, നിറയെ മത്സ്യങ്ങളുള്ള ഇങ്ങനെ നദികളും പുഴകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരർത്ഥത്തിൽ പ്രായോഗികമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അഹത്തെ നേരിടാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബിലീവ് ഇൻ ഫൊഗീനസ്. ആ കുഞ്ഞു വാക്കിന്, സോറി എന്ന് പറഞ്ഞൊരു വാക്കിന് കുറേ കൂടി മൂല്യം കൊടുക്കുക. മാപ്പ് കൊടുക്കാനും മാപ്പ് അനുഭവിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ ഒരു വിചാരം. രണ്ടാമതായിട്ട് കുറേ കൂടി ജീവിതം ഒരു കുംഭസാരത്തിൻ്റെ സ്വഭാവമുള്ളതായി മാറുക. പിന്നെ കുറേ കൂടി ഏറ്റുപറയുന്ന മനുഷ്യരാവുക. ഓരോ ഏറ്റുപറയിലും ഈ പതുക്കെ പതുക്കെ അവനവൻ്റെ അഹത്തിൻ്റെ അളവുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെ നല്ലവരായിട്ട് കണക്കാക്കുന്നവരും നിങ്ങളെ കുലീനരായിട്ട് കണക്കാക്കുന്നവരുടെയും മുമ്പിൽ നിങ്ങളങ്ങനെ ആയിരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വെന്റിലേഷൻ മാത്രമല്ല, നിശ്ചയമായിട്ട് അതൊരു പിരിമുറുക്കം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സത്സന്ധയിൽ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ മനുഷ്യരിൽ വിശ്വസിച്ചിട്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ കുംഭസാരം രൂപപ്പെടുത്തിയാൽ നല്ലതാണ്. പള്ളിയിൽ സംഭവിക്കുന്ന ആ കുംഭസാരത്തെക്കുറിച്ചും അതും ഇതിൻ്റെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭംഗിയുള്ള ഭാഗം തന്നെ. എല്ലാത്തരം കുംഭസാരങ്ങളും ഈ അഹത്തെ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. കാരണം ഇതല്ല നിങ്ങളെന്ന് പറയുന്നത് ഒരു പോയിൻറ്റിനകത്ത് നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരു വിനയത്തിൻ്റെ ഒരു മുഹൂർത്തമുണ്ട്. അത് വളരെ പ്യൂരിഫൈങ് ആണ്. മൂന്നാമതായിട്ട് ഈ കുറേ കൂടി ഇങ്ങനെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. വെറുതെ കടങ്ങൾ മാത്രമുള്ളൊരു മനുഷ്യനാണ് നമ്മൾ. യേശു പറയുന്ന ഒരു പ്രതീകം, ആർക്കാൻ നിരക്കാത്തത് മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിയാണ് നിങ്ങൾ. അത്തിയെന്ന് പറയുന്നത് തന്നെത്താനെ വളരാമെന്ന ഒരു വൃക്ഷമാണ്. മുന്തിരി എന്ന് പറയുന്നത് അസാധാരണമായൊരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു കൃഷിരീതിയാണ്. എങ്ങനെ വേണമെങ്കിലും വളരാമായിരുന്നു നിങ്ങളുടെ ജീവിതത്തെ അസാധാരണ ശ്രദ്ധ കിട്ടുന്ന ഇടങ്ങളെ അവൻ കൊണ്ടുപോയി നട്ടു വളർത്തി. ഇതുമാത്രം ശ്രദ്ധയെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മീതെ. ഒരു വീടെന്ന നിലയിൽ, ഈ പ്രപഞ്ചമെന്ന നിലയിൽ അപരിചിതർ, കണ്ടുമുട്ടുന്ന മനുഷ്യർ ഒക്കെ നിങ്ങളുടെ മീതെ വല്ലാത്ത ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്, നിങ്ങളുടെ മീതെ വല്ലാത്ത കരുണ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേറ്റ്ഫുള്ളാകുക എന്ന് പറയുന്നൊരു സംഭവം ഈ അവനവൻ്റെ ധാർഷ്ട്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിശ്ചയമായിട്ട് സഹായിക്കും. നാലാമതായിട്ട് കുറേ കൂടി ഇങ്ങനെ അവൻ്റെ കാൽപാദങ്ങളിൽ ജീവിതം അർപ്പിക്കുക എന്നുള്ള. നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ, ഒരു സ്ത്രീ ഒരു അൽബാസ് ഒരു വളരെയേറെ വിലപിടിപ്പുള്ള ഒരു പരിമള തൈലത്തിൻ്റെ ഭരണി ഉടച്ച അഭിഷേകം ചെയ്തൊരു കഥ. അത് ഉടച്ചഭിഷേകം തന്നെ എന്നാണ് പറയുന്നത്. ഷി ബ്രോക്ക് ദ ജാർ. പണ്ടൊക്കെ ആ നാടിൻ്റെയൊക്കെ ഒരു രീതി അനുസരിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നു കഴിഞ്ഞെന്നാൽ അയാൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിച്ച പിഞ്ഞാണങ്ങൾ ഉടച്ചു കളയുന്ന രീതി വരുണ്ടായിരുന്ന പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഈ പറഞ്ഞ ആ പരിമള തൈലത്തിൻ്റെ ഭരണി ഉടച്ച അഭിഷേകം ചെയ്യുമ്പോൾ അവൾ അവളെ തന്നെ ഉടച്ചങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ്. അവൾക്ക് വേണ്ടി ഒന്നും അവൾ സൂക്ഷിക്കുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സന്ധ്യ ഓർമ്മിച്ചെടുക്കുമ്പോൾ അത് എഴുതി വെച്ച മനുഷ്യൻ ഒരു വരി കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇങ്ങനെ ഭവനം അപ്പോൾ പരിമളം കൊണ്ട് നിറഞ്ഞു. സ്വന്തം അകത്തെ ഉടക്കാനായിട്ട് തയ്യാറായ മനുഷ്യർ എന്തൊരു സുഗന്ധമുള്ള മനുഷ്യ. സുഗന്ധവും സൗന്ദര്യവും കവിതയും സ്നേഹവും അനന്തതയും ഒക്കെ നമ്മളെ കാത്തു നിൽക്കുമ്പോൾ നമ്മളെന്തിനാണ് ഈ കുറിയ മനുഷ്യരായിട്ട് ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി സ്വയം തീർത്ത തടവറയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? സ്വയം ഉടയുക, പുറത്തു വരിക, ആ മുഴുവൻ ലോകത്തിൻ്റെയും ശാന്തിയും സമാധാനവും അറിയുക. ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തടാകത്തിൽ ചെന്ന് വിടുന്ന കണക്കാണ്. ആ ഒരു ദ്വന്ദ്വം എന്ന് പറയുന്നൊരു ഒരു അനുഭവം ഇങ്ങനെ പതുക്കെ നുടച്ച് കളയുമ്പോഴേക്കും ഇത് മുഴുവൻ നിങ്ങളുടേതാണ്. നമുക്ക് യേശുവിനെയൊക്കെ കുറേ കൂടി മുമ്പോട്ട് പോകാനായിട്ടുള്ള പ്രേരണയായിട്ട് എടുക്കണം. നമ്മുടെ ഭക്തിയുടെയും നമ്മുടെ ഒരു എത്തിക്സിൻ്റെയും മാത്രം ആധാരമായിട്ട് യേശുവിനെ ചുരുക്കുക എന്ന് പറയുന്ന കാലാകാലങ്ങളായി സംഭവിച്ച അപരാധത്തിൽ ഡോണ്ട് സബ്സ്ക്രൈബ്. കുറേ കൂടി മുമ്പോട്ട് പോവുക, ആ വാക്കിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുക. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ ഉപേക്ഷിക്കട്ടെ. ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞില്ലെങ്കിൽ
അതിനെങ്ങനെയാണ് ജീവൻ കൊടുക്കാനാവുക? നിങ്ങൾ കടന്നു പോകുന്ന അപമാനങ്ങൾ, നിങ്ങൾ അഭിമുഖീകരിച്ച ദുര്യോഗങ്ങൾ, നിങ്ങൾ കുറുകെ കടന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ പതുക്കെ പതുക്കെ ഒരു ഗോതമ്പ് ഉടഞ്ഞു പോകുന്നതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. അതിൻ്റെ എല്ലാം, മാംസളമായതെല്ലാം, പൊൻവർണ്ണമുള്ളതെല്ലാം ഇങ്ങനെ മണ്ണോട് മണ്ണ് ചേർന്ന് പോകുമ്പോൾ പതുക്കെ ഒരു നാമ്പുണ്ടാകുന്നു. യേശു ഇത് പറഞ്ഞത് ഇങ്ങനെ ഗ്രീക്കുകാരോടാന്ന് കൂടി ഓർത്താൻ നല്ലതാണ്. ഗ്രീക്കുകാർ ഈ ജ്ഞാനത്തിൻ്റെ പെട്ടുപോയ മനുഷ്യരാണ്. വാസ്തവത്തിൽ ജ്ഞാനിയായൊരു മനുഷ്യനുണ്ടെന്നറിഞ്ഞിട്ട് തങ്ങളുടെ ജ്ഞാനത്തിൻ്റെ ദേശത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോലും അവർ തയ്യാറാകുന്നു തന്നെ വേണം അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കുവാൻ. അവരടുത്താണ് അവിടെ നിന്ന് പറഞ്ഞത് ഗോതമ്പ് മണ്ണ് ഉടഞ്ഞു പോകുക എന്നുള്ള ശരിയായ ജ്ഞാനം ഈ അവനവനില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ജ്ഞാനികളെന്ന് കരുതുന്ന മിക്കവാറും മനുഷ്യർ തങ്ങൾ ശേഖരിച്ച് വെച്ച ആ ജ്ഞാനത്തിൻ്റെ ബലത്തിൽ കുറേ കൂടി അഹന്തയുള്ളവരായി ജീവിക്കുന്നു എന്നൊരു വല്ലാത്തൊരു പാരഡോക്സ് ഉണ്ട്. ഉടഞ്ഞു പോവുക, ആ ഉടഞ്ഞു പോയതിൻ്റെ സുഗന്ധത്തിലായിരിക്കുക. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.